ഇപ്പൊ നമ്മളല്ലേ വയനാട് ചുരത്തിലാണ്. വയനാട് ചുരത്തിൽ ഒരു ഇന്നോവ താഴെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ അവിടെ ട്രെയിനിലെ കാര്യങ്ങള്, അതേപോലെ പോലീസ്, പിന്നെ നമ്മുടെ സ്ഥിരം സംരക്ഷണ സമിതി എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു സൈഡിൽ മാത്രമേ വണ്ടി പോകുന്നുള്ള ഒരു സൈഡ് അവിടെ ക്ലോസ് ചെയ്തിട്ടതാണ്. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കിണറിൽ നിന്നൊക്കെ ഇറങ്ങുന്ന രൂപത്തിലാണ് കയർ കെട്ടിയിട്ട് ആളുകൾ ഇറങ്ങുന്നത്. അത്രയും താഴ്ചയിലേക്കാണ്, 200 അടി താഴ്ചയിലേക്കാണ് പോയിക്കുന്നതാണ് പറയുന്നത്. ഒരു മിനിറ്റ് കൊളുത്തട്ടെ, കൊളുത്തട്ടെ. ഒപ്പരവണ് മാത്രമേ ഞാൻ നീക്കാൻ പറ്റാഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ആളുകള് അതിന് സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. റോപ്പ് കൊണ്ട് നേരാക്കി വിട്. അടിയിലാണ് കേട്ടോ വണ്ടി കിടക്കുന്ന. ഇവിടെ നമ്മൾ നോക്കിയവരെ കാണില്ല, ഇത്രയും അടിയിലാണ് വണ്ടി കിടക്കുന്നത്. ഓക്കെ, കപ്പി ടൈറ്റ് ആയിട്ടുണ്ട്. കപ്പി എന്നാ പൊട്ടിയാൽ ഇങ്ങോട്ട് വരുമെന്നാണ് കേട്ടോ പറയുന്നത്. വണ്ടികളൊക്കെ ഇപ്പോൾ വൺ സൈഡ് മാത്രമായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. വലിയ വണ്ടികൾ ഇപ്പം ഇടയ്ക്ക് ട്രെയിൻ ഇങ്ങനെ ഇളകുന്നത് കൊണ്ട് അതും ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട്. വണ്ടി തായേ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ഇളകി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ശ്രമത്തിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. വണ്ടി പോയ സമയത്തെ ഈ കട്ടിങ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ഇവിടെ കോൺക്രീറ്റ് ചെയ്താണ് അന്ന്. ഇതിന്റെ ഈ റോഡിന്റെ ഇവിടുന്ന് ഏകദേശം ഒരു ഇത്ര ആഴത്തില് നമുക്ക് അവിടെ കോൺക്രീറ്റ് കൂട്ടില്ല, ഒന്നും ഇല്ല, വെറും കല്ല് മാത്രം ഫിക്സ് ചെയ്തിട്ടുണ്ട്. വണ്ടി മറന്നതിന് ശേഷമാണ് താഴെ സൈൻ ബോർഡ് വെച്ചു. അതിന് ശേഷം ഈ ഇതാ ഈ പ്ലാസ്റ്റിക്കിന്റെ കയർ വണ്ടി പോകാതിരിക്കാൻ വേണ്ടി വെച്ചാൽ അവര്, അതിന് ശേഷമാണ് ഈ സാധനമൊക്കെ വെച്ചത്. ഇരുമ തട്ടിയ വണ്ടി താഴോട്ട് പോകില്ല, അങ്ങനെയാണ് അവര് ഉദ്ദേശിക്കുന്നത്. അപ്പോ അടയാളം ഉണ്ടല്ലോ ഇപ്പോ. അതിപ്പോഴല്ലേ, അത് വണ്ടി മറയുന്നതിന്റെ മുമ്പ് വെച്ചിരുന്നെങ്കിൽ വണ്ടി മറയിരുന്നോ? അപ്പോ അതാണ് അതിന്റെ കാര്യം. അപ്പൊ വണ്ടി മറയാൻ കാത്തിരിക്കായിരുന്നു അവര്. ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ കയർ കെട്ടാൻ വരെ ഒരു സൈൻ ബോർഡ് ഇവിടെ വെച്ചിട്ടില്ല. രാത്രി വരുന്ന വാഹനങ്ങൾ വേറൊരു വണ്ടിക്ക് ഇവിടെ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും താഴോട്ടല്ലാതെ വേറെ വഴിയില്ല പിന്നെ പോവാൻ. അപ്പൊ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോണ് ഇന്നോവ താഴെ പോയത് കേട്ടോ. ഇതാണ് സംഭവം ശരിക്കും. സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പം ഇതിലേക്ക് കൊളുത്താനുള്ള പ്ലാനിലാണ് ഇപ്പൊ ഉള്ളത്. പിടുത്താൻ വിടരുത്, ചോളി മെല്ല മെല്ല. കല്ല്
വൺ സൈഡ് മാത്രമാണ് വണ്ടി പോകുന്നത്. അതിൻ്റെ ഇടയിൽ തവിട്ട് വന്നിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും പച്ചയും ചുവപ്പ് ലൈറ്റ് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് ആളുകൾ. പക്ഷെ അവനത് കണ്ടിട്ടില്ല പോലും. അതാണ് പോൻ്റെ ന്യായം. ഈ ഒരു കുളത്തൊക്കെ ഏകദേശം നല്ലൊരു വെയിറ്റ് ഉണ്ട്. കാരണം നാലും അഞ്ചും ആൾക്കാർ പിടിച്ച് തൂക്കിയിട്ട് വരെ ഇത് തൂങ്ങുന്നില്ല. അതും അങ്ങനെ ചരിവിൽ നിൽക്കുകയാണ്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്തുമാണ്. അതെന്ന് വെച്ചാൽ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ആളെയും നോക്കണ്ട. അതാണ് അവസ്ഥ. നമ്മുടെ വാക്കി ടോക്കേ താഴെയുള്ളത് ഓഫായി പോയി. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഒരു 10 മീറ്റർ ജസ്റ്റ് മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചെറുത്തിൽ ആനക്കോട്ട് റേഞ്ചിൻ്റെ കമ്മി നല്ലോണം ഉണ്ട്. അപ്പോൾ താഴേക്ക് ആൾ പോവുകയാണ്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്നതാ നമ്മുടെ താഴെ രണ്ട് പേര് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു കല്ലോ കാര്യമോ ഒക്കെ താഴോട്ട് പോയാലും അവരെ ജീവന് വരെ ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒക്കെ സെറ്റപ്പ് കിടക്കുന്നത് കേട്ടോ. നമ്മളിപ്പം കാണുമ്പോൾ ഇതൊരു ചെറിയൊരു സംവിധാനമായിട്ട് തോന്നുമെങ്കിലും നല്ല റിസ്ക്കാണ്, നല്ല റിസ്ക്കാണ്. ഒരു ലൈൻ ഇപ്പൊ ഒരു റൗണ്ട് ഇപ്പൊ വലിച്ചല്ലോ. ഇനിയിപ്പോ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? അങ്ങനെ ഇപ്പൊ ഏതാണ്ട് ഒരു 10 മീറ്റർ വണ്ടി കൊണ്ട് പോകുന്നു. ഇനിയിപ്പോ നമ്മൾ ഈ ബുക്ക് ഇവിടെ ഈ റോപ്പിന്റെ ലെങ്ത് കുറച്ചിടും. അവിടെ ലെങ്ത് കുറച്ചിട്ട് പിന്നെ രണ്ടാമത് പിടിക്കും. പിന്നെ ഒരു 10 മീറ്റർ കൂടി കയറി വരും. അവളോട് വലിക്കും. 10 മീറ്റർ കൂടി പിന്നെയും പേര് വലിക്കും. എന്തിനു പോരാ അവിടെ പിന്നെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ പോരെങ്കിൽ പിന്നെയും വലിക്കും. അതവിടെ കെട്ടിയിടും. ഇപ്പൊ കെട്ടിയിട്ടാണ്. ഇപ്പൊ കെട്ടിട്ട് ഇനി രണ്ടാമത് നമ്മൾ ഇനി ഇതിന്റെ ലെങ്ത് കുറച്ചിട്ട് പിന്നെ രണ്ടാമത് കെട്ടും. അപ്പേ ഇപ്പോഴെ കുറേ നേരത്തിന് ശേഷം നമ്മളിപ്പോഴാണ് വണ്ടി കണ്ടത്. ഇപ്പോൾ 10-15 മീറ്റർ വലിച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടി കണ്ടത്. ഇത് തന്നെ വണ്ടി വരുന്നൊരു സിസ്റ്റം എങ്ങനെയാണ് വരുന്ന സമയത്തേ അത് ഏരിയയുള്ള മരവും ബാക്കിയുള്ള സാധനമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പൊട്ടിച്ചുകൊണ്ടാണ് വലിച്ചിങ്ങ് പോരുന്നത്. ഹലോ വേണ്ട, ഈ റോപ്പ് കൊണ്ട് ലൂസാക്കിയാ മതി. ഇവിടെ 3 മിനിറ്റ് ഇത് ജോയിന്റ് ഒഴിവാക്കിയാ മതി. ഇതേ മടക്കി കിട്ടിയില്ലേ, മടക്കിട്ട് ലൂസാക്കിയാ മതി. എപ്പോ പഠിക്കും വരൂ. നമ്മുടെ ജനറേറ്ററിലെ എണ്ണ തീർന്നു. ടൈമിംഗ് ആലേ നമ്മുടെ കറണ്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ ഏതാ താഴത്തു നിന്ന് കയറി വരികയാണ്. ഇവര് ഇവിടെ നല്ല 10 മിനിറ്റ് വിശാദം നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ കഴിഞ്ഞാൽ 3rd സെക്ഷനാണ്. ഇപ്പം വണ്ടി താഴെ കെട്ടി വെച്ചാണ് ഗണേശം മുകളിൽ എത്തിയിട്ടുണ്ട്. ലൂസാക്ക് ലൂസാക്ക്
കല്ല് നോക്ക കല്ല് കല്ല് കപ്പി മറിഞ്ഞു പോയി കപ്പി മറിഞ്ഞില്ലേ ഇല്ല കപ്പി പറഞ്ഞോ അതിനെ കപ്പി റെഡി ആയില്ല ഓക്കേ നമ്മുടെ കപ്പി ഉണ്ടല്ലോ അത് കൊളത്തന്നമ്മ നൂരിട്ട് താഴെ പോയിട്ടുണ്ട് ഹെവി റിസ്ക് ഉള്ള പരിപാടിയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് താഴെ നിൽക്കുന്ന ആളുകളെ മേലേക്ക് സാധനങ്ങളൊക്കെ അവിടെ കല്ലുകളുണ്ട് അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നടന്നിരിക്കുന്നത് കല്ല് നോക്ക കല്ല് കല്ല് എറിഞ്ഞോളി എറിഞ്ഞോളി നമ്മളിപ്പോ നെക്സ്റ്റ് വലിച്ചു തുടങ്ങിയിട്ടുണ്ട് ട്രെയിനുകൊണ്ട് വലിക്കാൻ പറ്റുന്നതിൻ്റെ ഏകദേശം ടോപ്പ് വരെ വലിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചങ്ങല വെച്ചിട്ട് വണ്ടിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് കെട്ടിയെടുക്കുകയാണ്. ടൈറ്റ് പിടിക്കണം
ഇനി എന്താ പ്ലാൻ എന്ന് വെച്ചാൽ, നമ്മുടെ സദാ കയർ ഉപയോഗിച്ചിട്ട് വണ്ടിനെ വലിച്ച് കെട്ടി നിർത്തുകയാണ്, മുകളിൽ മരത്തിൻ്റെ മുകളിലിട്ടിട്ട് കെട്ടുകയാണ്. അതേപോലെ ആളുകൾ വലിച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ ക്രെയിനിൻ്റെ ആ റോപ്പ് ഒഴിവാക്കുകയാണ്. എന്നിട്ട് പൊക്കാനുള്ള ശ്രമത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ കാരണം ഉറപ്പുണ്ടോ ഉറപ്പില്ലേ എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷനുകൾ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഇതൊരു 4-5 മണിക്കൂറായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കൺഫ്യൂഷൻ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ അതൊന്നും ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളെ കയർ കെട്ടി കയർമല മാത്രമായിട്ടാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. റോപ്പ് ഒഴിവാക്കിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത ചങ്ങലിൻ്റെ മുകളിലേക്കാണ് ഇപ്പം നമ്മൾ റോപ്പിൻ്റെ ആ ഒരു കുളത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വണ്ടി പൊക്കാണ് ഇപ്പോൾ. എവിടെയും പിടുത്തല്ല, നമ്മളെ കൊടുത്തിരിക്കുന്ന കയറിൻ്റെ മുകളിൽ മാത്രമാണ്, നമ്മൾ വലിച്ചു പിടിക്കുന്ന കയറിൻ്റെ മുകളിൽ മാത്രമാണ് വണ്ടി നിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു മിഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാണ്. നമ്മളിപ്പോൾ ചങ്ങലൻ്റെ മുകളിൽ കെട്ടി അതിൻ്റെ മുകളിൽ റോപ്പ് കണക്ട് ചെയ്തു. ഇപ്പം ട്രെയിൻ വെച്ച് വലിക്കുകയാണ്. ഇനി റോട്ടിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഇങ്ങോട്ട് പോരേ, അടി പൊന്തി അങ്ങോട്ട് പോരും കേട്ടോ. കുറച്ച് അപ്പേ നമ്മുടെ ഇന്നത്തെ മിഷൻ ഇതാ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. നമ്മൾ വാഹനം റോഡിലെത്തിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് റോഡ് രണ്ടും ബ്ലോക്കാക്കി വെച്ചതാണ്. ടു സൈഡും ബ്ലോക്കാക്കി വെച്ചതാണ്. അപ്പോൾ ഇത്രയും ആളുകൾ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 5-6 മണിക്കൂറായിട്ട് ഇതിൻ്റെ വയ്യ കടന്ന് കഠിന പ്രയത്നം നടത്തിയിട്ടാണ് ഈ വാഹനം പുറത്തെത്തിച്ചത്. 2011 മോഡൽ ഇന്നോവയാണ് ഇപ്പോൾ അത്. പക്ഷേ ഇതിൻ്റെ ഒരു പിന്നെ ആക്സിഡൻ്റ് രീതിയും അതേപോലെ താഴെ പാറക്കൂട്ടത്ത് പോയി കാണാനാണ് ഈ സാധനം ഇടിച്ചു നിന്നത്. അതിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഇന്നോവ ആയതുകൊണ്ടാണ് ഇതിൽ ബാക്കിയുള്ള ആളുകൾ രക്ഷപ്പെടുന്നത്. ഇതിൽ ഒരു അപകടത്തിൽ ഒരാൾ മരിക്കുകയും അതേപോലെ
ഒന്ന് രണ്ടാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാലും ബാക്കിയുള്ളവർ രക്ഷപ്പെടാനുള്ളൊരു കാരണം ഇത് ഇന്നോവ ആയതുകൊണ്ട് മാത്രമായിരിക്കാം. കാരണം ഇനി ഈ വണ്ടിനെ മറിച്ചിടാൻ വേണ്ടിയിട്ട് ചെറിയ റോപ്പ് കൊടുക്കാണ്. നമ്മളെ മുത്തുവാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. നിർത്തുന്നതിനുമ്പേ വണ്ടി ഹാൻഡ് ബ്രേക്കിലാണോ എന്നുള്ളത് പരിശോധിക്കാം. അല്ലെങ്കിൽ വണ്ടി ഉള്ള ജീവിച്ച് ഇങ്ങനെ ഉരുണ്ടു പോകുന്നുള്ളത്. വണ്ടിന്റെ അടിഭാഗം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും ഇതുപോലെ തകർന്നിട്ടുണ്ട് കേട്ടോ. ബാറ്ററി ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. ലൈറ്റ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിലെ നമ്പർ വണ്ടി റോഡിന് ക്രോസ് ആയിട്ടതിനുള്ളത് അപ്പം കുറച്ചൊന്ന് നേരാക്കി എടുക്കാണ്. നമുക്ക് റിക്കവറി വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓയ് 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 ഓയ്
അപ്പോൾ ഗൈസ് നമ്മുടെ മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ ഏകദേശം 9-10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2-2.5 മണിയായിട്ടുണ്ട്. അത്രയും സമയം എടുത്തിട്ടാണ് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തത്. അതിന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ നാട്ടുകാരും അല്ലാതെ ഒരുപാട് ആളുകൾ. പോലീസിനടക്കം നമ്മൾ നന്ദി പറയുകയാണ്. അപ്പം വയനാട് ചുരത്തിൽ ഒരുപാട് സ്ഥലത്ത് എന്ത് നമ്മുടെ ഈ സംരക്ഷണ ഭിത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പണികൾ നടക്കുന്നുണ്ട്. അപ്പം യാത്രക്കാരായിട്ടുള്ള ആളുകളെ ശരിക്കും ശ്രദ്ധിക്കുക. ഈ വാഹനം ഒരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോഴാണ് ഈ താഴ്ചയിലേക്ക് പോയിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഒരു സൈനിങ്ങ് ഓഫ്.